ഒരു 100 ജന്മം ജീവിച്ചാലും കൊതിരീരാത്ത ഇടുക്കി. പ്രകൃതിയുടെ സൗന്ദര്യത്തിന് ഇത്രയും വശ്യതയുണ്ടോ എന്ന് തോന്നിക്കുന്ന അതിസുന്ദരമായ കാഴ്ചകൾ. മഞ്ഞു പെയ്യുന്ന മൂന്നാർ മലനിരകൾ സഞ്ചാരികൾക്കെന്നും ഒരു ലഹരി തന്നെയാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രം. പച്ചവിരിച്ച മാമലകളിൽ തേയില ചെടികൾ തഴച്ചു വളരുന്നു. 14 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില. ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയില കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലം. ഈ തേയില മലനിരകൾ തന്നെയാണ് മൂന്നാറിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. മുതിരപ്പുഴ, ചന്തുവരായി, കുണ്ടല എന്നീ മൂന്നാറുകളുടെ സംഗമം മൂന്നാർ. മൂന്നാറിന്റെ മറ്റൊരു സവിശേഷതയാണ് 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി. പ്രകൃതി രമണീയമായ മലനിരകൾക്ക് താഴെ തടാകത്തിലെ ബോട്ടിംഗ് ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. മാട്ടുപെട്ടി ഡാം, കുണ്ടല ഡാം, സാൻഡൽ മ്യൂസിയം, ടോപ്പ് സ്റ്റേഷൻ, ടീ മ്യൂസിയം, റോസ് ഗാർഡൻ മുതലായവ മൂന്നാറിനെ വശ്യമനോഹരമാക്കുന്നു എന്ന് പറയാതെ വയ്യ. ഉരുളൻ പാറക്കല്ലുകൾ പാകിയ അരുവിയോട് ചേർന്ന മനോഹരമായ ലക്കൻ വെള്ളച്ചാട്ടവും ചീയപ്പാറ വെള്ളച്ചാട്ടവും സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്ന കാഴ്ചയാണ്. ശബ്ദ തരംഗങ്ങൾ പ്രതിധ്വനിക്കുന്ന മലനിരകളാണ് മൂന്നാർ എക്കോ പോയിന്റിന്റെ പ്രധാന ആകർഷണം. കുട്ടികൾക്കും മുതിർന്നവർക്കും കൗതുകകരമായ അനുഭൂതി നൽകുന്ന ഇടമാണ് എക്കോ പോയിന്റ് എന്നതിൽ സംശയമില്ല. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വന്യജീവി സങ്കേതമായ ഇരവികുളവും നീലക്കുറിഞ്ഞി പൂക്കളും മൂന്നാർ ദൃശ്യങ്ങൾക്ക് ചാരുതയേകുന്നു. ഇടതൂർന്ന് വളരുന്ന ചന്ദനമരങ്ങൾ മൂന്നാറിലെ മറ്റൊരു വിസ്മയ കാഴ്ചയാണ്. സാൻഡൽ മ്യൂസിയം എന്ന പേരിൽ അറിയപ്പെടുന്ന ചന്ദനക്കാടുകൾ മൂന്നാറിനെ കൂടുതൽ മനോഹരിയാക്കുന്നു. പച്ച പുതച്ച് മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന മാമലകൾ, അതിനെ തട്ടി ഉണർത്തിക്കൊണ്ടിരിക്കുന്ന പൊൻകിരണങ്ങളും തഴുകിത്തലോടുന്ന മന്ദമാരുതനും കണ്ണാടി പോലെ തെളിഞ്ഞ് തുള്ളിക്കളിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും നിരനിരയായി നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളും ഒക്കെ ഒത്തുചേർന്ന മൂന്നാർ അക്ഷരാർത്ഥത്തിൽ സഞ്ചാരികളുടെ പറുദീസയായി മാറുകയാണ്.